എല്ലാ നാറികളും ഉണ്ടല്ലോ. ഇത്രയും മണ്ടനായ ഒരു പ്രൊഡ്യൂസറെ ഞാൻ കണ്ടിട്ടില്ല. അത് വൈസ് ചാൻസലർ അത് എന്നെ കൂടുതൽ ചിരിപ്പിച്ച്. പക്ഷേ പ്രേക്ഷകർക്ക് തിരിച്ച് എല്ലാ നാറികളും ഉണ്ടല്ലോ. റീൽ മാറ്റുമ്പോൾ കണ്ട നിവിൻ്റെ കുറച്ച് സീനുണ്ട്. ധ്യാനും നിവിനും എന്നെ ഒരുപാട് അതിൽ എൻഗേജ് ചെയ്യിപ്പിച്ചു. നിവിൻ എന്നെ ഒരുപാട് ചിരിപ്പിച്ചു. ഞാൻ ലവ് ആക്ഷനിൽ പറഞ്ഞിരുന്ന പോലെ നിവിൻ പോളിയുടെ ഷോ ആയിരിക്കും. ഒരു സാധനമുണ്ട് സുമേഷ്, അത് ഭയങ്കര രസമായിരിക്കും. ഞാൻ ഉദ്ദേശിച്ച ആർട്ടിസ്റ്റിനെ എനിക്ക് കിട്ടണം അതിൻ്റെ അകത്ത്, എന്നാലേ ഞാൻ ആ സിനിമ ഉറപ്പായിട്ടും ചെയ്യത്തു. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ, അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിലും വിശ്വസിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷ തിയേറ്ററിൽ വരുന്ന ഓഡിയൻസ് ഉള്ള കാലം ആ ടിക്കറ്റുകൾ ചിലവാക്കപ്പെടും. ധ്യാൻ ഒരു മികച്ച നടനം അതിൽ കാണിച്ചു. ഞാൻ ചോദ്യം കണക്ട് ചെയ്തത് മറ്റേ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. അപ്പം കാര്യമായിട്ടൊന്നും പുറത്തു വിടുന്നതിന് മുന്നേ തന്നെ ഒരു പേപ്പറിൽ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് ഇങ്ങനെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. പേപ്പറിൽ അനൗൺസ് ചെയ്തു, പക്ഷെ അത് അതിലും വലിയ ഹൈപ്പായി. കാരണം അതിന്റെ ഏറ്റവും വലിയ ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസ് എന്നുള്ള ഒരു ബ്രാൻഡാണ്. അതിൽ ബാക്കി ഏത് ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നതിലും മുകളിലാണ് വിനീത്. പിന്നീടാണ് കോമ്പിനേഷൻ നോക്കുമ്പോൾ പ്രണവ്, ധ്യാന, നിവിന്, അജു, ബേസില്, ഷാൻ റഹ്മാൻ, ഒരു എന്താണ് പറയുക, താരത്തിന്റെ ഒരു മലർവാടിയിലെ ഹരി ഭഗത്ത്, ശ്രാവൺ, സോറി ഹരി ഭഗത്ത്, ശ്രീരാം, ഹൃദയത്തിലെ അശ്വന്ത്, എൻ്റെ അടുത്ത് ധ്യാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അയ്യറിൻ അറേബ്യയുടെ ഇത് കണ്ടപ്പോൾ ധ്യാൻ പറഞ്ഞത് സംഭവം രസമായിട്ട് വന്നിട്ടുണ്ട്. ധ്യാൻ്റെ സ്വസ്ഥമായ രീതിയിൽ ലെങ്ത് ഉണ്ട്, പക്ഷെ ഭയങ്കര രസമായിട്ടാണ് വന്നേക്കുന്നത്. അത് വേറൊരു തരത്തിലുള്ള സാധനം. അതിനെ കുറച്ച് അധികം കയ്യടി കിട്ടുന്ന കുറച്ച് സീനുകൾ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ വേറെ ഒന്ന് രണ്ട് കഥാപാത്രങ്ങളെ പറ്റി പറഞ്ഞു. എന്താണ് മൊത്തത്തിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം വർഷങ്ങൾക്ക് ശേഷം? ഗുരുവിൻ്റെ സിനിമയിൽ പോകുമ്പോൾ ഒട്ടും ഞാൻ കഥ ചോദിക്കില്ല. രണ്ട്, അതിൽ കഥ പോലും ചോദിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ പുള്ളി പറയാൻ റെഡിയാണ്. ഞാൻ പക്ഷേ അത് ചോദിക്കാൻ നിന്നില്ല. ഞാൻ ഡബ് ചെയ്തപ്പോൾ എനിക്ക് കോമ്പിനേഷൻ കൂടുതലുണ്ടായിരുന്നത് ധ്യാൻ പ്രണവിൻ്റെ, അതിന് പ്രണവായിട്ട് അധികം സംസാരമില്ലായിരുന്നു, ധ്യാനായിട്ടായിരുന്നു. പിന്നെ ഞാൻ ഡബ് ചെയ്ത സമയത്ത് പാസ് ചെയ്ത് പോയ റീല് മാറ്റുമ്പോൾ കണ്ട നിവിൻ്റെ കുറച്ച് സീനുണ്ട്. കുറച്ച് സീൻസേ ഉള്ളൂ നിവിൻ, അതിൽ എക്സ്റ്റെൻഡ് ക്യാമിയോ ആണ്. ധ്യാനും നിവിനും എന്നെ ഒരുപാട് അതിൽ എൻഗേജ് ചെയ്യിപ്പിച്ചു. നിവിൻ എന്നെ ഒരുപാട് ചിരിപ്പിച്ചു. അതൊരു ഞാൻ ലവ് ആക്ഷനിൽ പറഞ്ഞിരുന്ന പോലെ നിവിൻ പോളിയുടെ ഷോ ആയിരിക്കും, ദിനേശിൻ്റെ ഷോ ആയിരിക്കും ഞാൻ പറഞ്ഞത്. അതുപോലെ ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ള സ്ഥലങ്ങളിൽ പുള്ളിയുടെ ഷോ ഉണ്ടാവും ആ ടീസർ പോലെ. ധ്യാൻ ഒരു മികച്ച നടനം അതിൽ കാണിച്ചിട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. ധ്യാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അഭിനയം എനിക്ക് വളരെ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നാല് സിനിമയും വളരെ വ്യത്യസ്തമായി തുടങ്ങിയ ആക്ടറാണ്. തിര പോലല്ല കുഞ്ഞിരാമായണം, അതുപോലെയല്ല കപ്പിയാർ, അതുപോലെയല്ല ഒരേ മുഖം. ഈ നാല് സിനിമയും ബോക്സ് ഓഫീസിൽ പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്ത സിനിമയാണ്. പിന്നെ പുള്ളിക്ക് എനിക്കൊന്ന് ഗൂഢാലോചന ചിലപ്പം മോശമായപ്പോൾ പുള്ളിക്ക് ആ താല്പര്യം പോയി. കഷ്ടപ്പെട്ടിട്ടൊരു സിനിമ ഓടാതിരുന്നപ്പം, അല്ലെങ്കിൽ റിവേഴ്സ് ഒപ്പീനിയൻസ് വന്നപ്പം, എന്നാൽ പിന്നെ പോട്ട് പോയില്ലെന്നുള്ള ആറ്റിറ്റ്യൂഡ് എടുത്തായിരിക്കാം ചിലപ്പം. പിന്നെ പുള്ളി കോവിഡൊക്കെ വന്ന് പുള്ളി കമ്മിറ്റ് ചെയ്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സൗഹൃദത്തിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്നു, തീർച്ചയാണ്. അല്ലെങ്കിൽ പുള്ളി പല പടങ്ങളും ഇന്ന് ചെയ്യില്ല. ഇല്ല, അപ്പം ആ കഴിവിനെ കൃത്യമായിട്ട് വിനീത് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആൾ അവൻ്റെയും ഗുരുവാണല്ലോ നാച്ചുറലി. അപ്പം ആദ്യമായിട്ട് അവനെ കാസ്റ്റ് ചെയ്തതും വിനീതാണ്. അപ്പോൾ ആ പുള്ളിക്കറിയാമല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും സർപ്രൈസിങ് അല്ല, സന്തോഷം തന്നെ. ഈ വിനീതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഈ വർഷങ്ങൾക്ക് ശേഷം അനൗൺസ് ചെയ്യുന്നതിന് മൂന്നോ നാലോ മാസം മുമ്പ് നമ്മൾ കണ്ടപ്പോൾ വിനീത് പറഞ്ഞാണ്. അപ്പോൾ അടുത്ത പടത്തിനെ പറ്റി സംസാരം വിനീത് പറഞ്ഞ ഒരു സാധനമുണ്ട് സുമേഷ്, അത് ഭയങ്കര രസമായിരിക്കും. ഞാൻ ഉദ്ദേശിച്ച ആർട്ടിസ്റ്റിനെ എനിക്ക് കിട്ടണം അതിൻ്റെ അകത്ത്, എന്നാലേ ഞാൻ ആ സിനിമ ഉറപ്പായിട്ടും ചെയ്യത്തു. വിനീത് പറഞ്ഞു, വിനീത് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ ആരാണ്? അപ്പം നമുക്കിങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇതുണ്ടല്ലോ, പ്രണവിൻ്റെ അവന് പ്രണവ്, ആ പ്രണവുണ്ട്, നിവിനും ഉണ്ട്, അങ്ങനെ ഒരു മൂന്നാലഞ്ച് പേരുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ആർട്ടിസ്റ്റ് എനിക്ക് കിട്ടിയാൽ അതൊരു ഗംഭീര സാധനമായിരിക്കും. ഓക്കെ ഓക്കെ, എന്ന് പറഞ്ഞാൽ വിനീതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, എനിക്കൊരു അത്രയും ഭയങ്കര ഒരു കോൺഫിഡൻസാണ് വിനീത് ആ സിനിമയെപ്പറ്റി സംസാരിച്ചത്. അദ്ദേഹം എപ്പോഴും ഞാൻ കണ്ടേക്കുന്ന ഇപ്പം മലർവാടി ചെയ്യുമ്പോഴും തട്ടൻ ചെയ്യുമ്പോഴൊക്കെ പുള്ളി ചെയ്യുന്നതിനെ കുറിച്ചുള്ള വ്യക്തത പുള്ളിക്ക് ഉണ്ട്. അതിപ്പം പുള്ളി തന്നെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ ക്രിഞ്ചെന്ന് പറയപ്പെടുന്ന സിനിമകളും കഥകളും ചൂസ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. കാര്യം എൻ്റെ കുട്ടികൾക്ക് ഒരു പ്രായമാകുന്നത് വരെ ഞാൻ അങ്ങനത്തെ സിനിമകളെ ഫീൽ ഗുഡോ ചെയ്യുള്ളൂ. അതിൽ ചിലപ്പോൾ റെപ്പറ്റീഷൻസ് ഉണ്ടാവാം, ഇമോഷൻസ് സെയിം ആയിരിക്കാം, ചിലപ്പോൾ ഈ പറഞ്ഞ സൂക്കോൾ ക്രിഞ്ചെന്നുള്ളതോ ഒക്കെ വരാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ, അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിലും വിശ്വസിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷ തിയേറ്ററിൽ വരുന്ന ഓഡിയൻസ് ഉള്ള കാലം ആ ടിക്കറ്റുകൾ ചിലവാക്കപ്പെടും, തീർച്ചയായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അത് നമുക്കൊന്ന് പുള്ളി ഉണ്ടാക്കിയ കഷ്ടപ്പെട്ട് നേടിയ സ്കില്ലി, പുള്ളിയുടെ സ്കില്ലിലൂടെ നേടിയെടുത്ത ഒരു ലൈസൻസാണ് അത്. നമുക്ക്
ആർക്കും അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ, പ്രേക്ഷകർക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ യെസ്. ഇതിൽ പ്രായമായിട്ടൊരു കഥാപാത്രമാണോ വർഷങ്ങൾ ശേഷം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള, എനിക്ക് ഒരു രണ്ട് യങ്ങും ഏജും കാണിക്കുന്നുണ്ട്, എങ്ങനെയാണത്? എൻ്റെ ഇതാണ് ഈ പീരീഡ് ആണല്ലോ, കുറച്ച് സിനിമ കഥ ഉണ്ടല്ലോ, പഴയ മദ്രാസ് കാലഘട്ടമാണല്ലോ. അപ്പം അതിൽ ഒരു ആ ടീച്ചർ പറഞ്ഞ പ്രൊഡ്യൂസർ ഞാനാണ്. അല്ല, എനിക്ക് ടീച്ചറിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, ഇപ്പം എൻ്റെ എല്ലാവരും അങ്ങനെ നിവിൻ നിവിൻ്റെ കമ്പാക്ക് എന്നൊക്കെ പറഞ്ഞ സ്റ്റാറ്റസ് ഉണ്ട്, ഏറ്റവും രസകരമായിട്ട് തോന്നിയത് എല്ലാ നാറികളും ഉണ്ടല്ലോ, കറക്റ്റ് പ്ലേസ്മെന്റ് ആണ്, എല്ലാ നാറികളും ഉണ്ടല്ലോ എന്നുള്ള സാറാണ്. ശരിക്കും ഒരു കോമഡി എന്റർടൈൻമെന്റ് ടീച്ചർ എന്നാ കാണുന്നേ? ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് ഞാൻ ഒന്നും ചോദിക്കാറില്ല, ബാക്കി എല്ലാ സിനിമയിലും ഞാൻ ഇജിരിയൊക്കെ പിന്നെ ഇടപെടും, ചുമ്മാ കാണാനുള്ള കൊതിയുണ്ട്, അവിടെ ഞാൻ ഒന്നും ചോദിക്കാറില്ല. കാര്യം കൊണ്ടുവന്ന ആളോട് നമ്മൾ പോയി, പുള്ളിക്ക് നമ്മളെ ഒന്നും അറിയില്ലാത്തപ്പം ഈ മേഖല കാണിച്ചെന്ന ആളാണ്. അപ്പോൾ അങ്ങേരോട് പോയിട്ട് നമ്മൾ കാണിച്ചു തന്നാൽ ചോദിക്കും, കണ്ടാൽ എന്തെങ്കിലും തുറന്ന് ഞാൻ പറയും, എൻ്റെ അഭിപ്രായം ഞാൻ തുറന്ന് പറയും, കൊള്ളില്ലെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെടലുകൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയും. പക്ഷെ അങ്ങോട്ട് അധികം ഞാൻ അതെന്താ ഇതെന്താന്നും ചോദിക്കാറില്ല. കണ്ടപ്പോൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത് ഞാൻ വിളിച്ച് പറഞ്ഞു, ഞാൻ ഒരുപാട് ചിരിച്ചു. എസ്പെഷ്യലി വിശാഖിനെ എന്നെ ചിരിപ്പിച്ച, കൂട്ടുകാരനെ കളിയാക്കുന്ന കുറച്ചുകൂടി ചിരി കൂടുമല്ലോ, ഇത്രയും മണ്ടനായ ഒരു പ്രൊഡ്യൂസറെ അത് എന്നെ കൂടുതൽ ചിരിപ്പിച്ചു. പക്ഷെ പ്രേക്ഷകർക്ക് തിരിച്ച് എല്ലാ നാറുകളും ഉണ്ടല്ലോ, എല്ലാ നാറുകളും ഉണ്ടല്ലോ. അതുപോലെ റീബ്രാൻഡിങ് ഷാൻ റഹ്മാൻ, അതെ ആദ്യം മനസ്സിലായില്ല അതാ ഷാൻ റഹ്മാൻ ആണെന്നുള്ളത്. നല്ല നല്ല രസമായിട്ടുണ്ട് ഷാനിക എന്ന് വിശാഖ് കണ്ടിട്ട് പറഞ്ഞു. പിന്നെ നിവിൻ പോളിയുടെ ഞാൻ പറഞ്ഞില്ലേ അവസാന നെപ്പോട്ടിസം പറയുന്നത്, അതും പ്രേക്ഷകർക്ക് ഇഷ്ടമായ കാര്യം. ആക്ച്വലി അതിനെയും ട്രോൾ ചെയ്തു. അല്ല, ധ്യാനത് ആദ്യം തന്നെ പറഞ്ഞു, നെപ്പോട്ടിസത്തിന്റെ ഞാൻ പറയുന്നുണ്ടോ കാര്യങ്ങളുണ്ടോ പറഞ്ഞു, അതെ നെപ്പോട്ടിസത്തിന്റെ സിനിമ. എന്റെ അടിയിൽ ഒരു കമന്റ് ഞാൻ കണ്ടു, കഴിവുള്ള കാലം ഇതൊന്നും കുഴപ്പമില്ല, കഴിവുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല എന്നുള്ളത്. എൻ്റെ ഒഫ് അവരെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ സത്യം പറഞ്ഞ, അതായത് നെപ്പോട്ടിസത്തിലുള്ള വ്യക്തികൾക്കാണ് ഏറ്റവും കഷ്ടപ്പാട്. ഈ തെറിയേക്കണം, പിന്നെ തലമുറയുടെ പേര് ചീത്തയാക്കരുത്. ആ ചീത്തയാക്കരുത്, എക്സ്ട്രാ എഫേർട്ടാണ്. അവരുടെയൊക്കെ അച്ഛന്മാരുണ്ടാക്കി അമ്മമാരുണ്ടാക്കി വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഒരു ഒരു രക്ഷയില്ലാത്ത ഇമേജാണ് അവരുടെ ബോഡി ഓഫ് വർക്കിലൂടെ. അതിനെ മറികടക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹെർക്കുലിയൻ ടാസ്ക്. അത് അത് മറികടക്കാൻ പറ്റുക അസാധ്യമായിരിക്കാം ചിലപ്പം. ഈ പോസ്റ്ററൊക്കെ വന്നപ്പോൾ നിവിൻ്റെ കഴുത്തിൽ ചുറ്റിയുള്ള ആ ഒരു ഷോളൊക്കെ ഇട്ട് നിൽക്കുന്ന ടീച്ചറിൻ്റെ അങ്ങനെ പോസ്റ്ററിലുണ്ടോ? അപ്പം പഴയ നടൻ ശങ്കർ അല്ലെങ്കിൽ ലാലേട്ടൻ പ്രിയദർശൻ അവരുടെ കൂട്ടുകെട്ട് അതൊക്കെ തന്നെയാണെന്നൊക്കെയുള്ള പല എന്താണ് കോൺസ്പിറസി തിയറി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പലരും പലതും വരുന്നുണ്ട്, വായിച്ചു 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 നമുക്ക് കാണുമ്പോൾ തോന്നും ഇത്, കാരണം ആ ലുക്കുകളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നേക്കുന്നത്. എനിക്ക് വിനീത് അതിലൊരു എക്സ്പ്ലനേഷൻ തരണം എന്ന് എനിക്കും തോന്നുന്നു, പുള്ളി എവിടുന്ന് അതൊക്കെ എടുത്തേന്ന്. ഇപ്പം നിവിൻ അതിലും നടനായിട്ടാണ്, ഞാനും പ്രൊഡ്യൂസറാണ്, ധ്യാനവരൊക്കെ ടെക്നീഷ്യൻസൊക്കെ ആയിട്ടാണ്. പക്ഷേ എനിക്കറിയേണ്ടത് ഇതിൽ എന്താണ് വിനീതിനെ ആരെയാ എടുത്തേക്കുന്നതെന്നാണ്, അത് പുള്ളിയുടെ നമ്മൾ ഇനി പ്രൊമോഷൻ സമയത്ത് കേൾക്കാം. അതെ, വിനീത് നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങൾ അത് തന്നെയായിരിക്കും, പഴയ ലാലേട്ടൻ പഴയ ശ്രീനിവാസൻ സാർ ഇതൊക്കെ തന്നെയാണോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ഒരു റിയൽ ക്യാരക്ടേഴ്സ് എൻ്റെ കാഴ്ചപ്പാടിൽ. പക്ഷെ അത് വിനീതന്റെ ഉത്തരം പറയട്ടെ. സർപ്രൈസിംഗ് ഗസ്റ്റുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് ഈ വർഷത്തിന് ശേഷം ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലേക്ക് കയറി വരും. ഇത്രയും പേര് ഇതന്നെയാണ് ഇതിക്കുൾ. ഇനിയിപ്പം ഇനിയിപ്പോ ആരാ വരാനുള്ള? ഉണ്ടില്ല എന്നല്ല, നമ്മൾ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ നമുക്ക് ആൾക്കാരെ കൊണ്ടുവരാം. പക്ഷെ ഇതാണ് വിനീത് ഉദ്ദേശിച്ച കാസ്റ്റ് എന്ന് തോന്നുന്നു ചേട്ടനോട് ആ പറഞ്ഞ എനിക്ക് ഇന്ന ക്യാരക്ടേഴ്സിന് ഇന്ന ആൾക്കാർ. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ സിനിമയ്ക്ക് പുറത്തായിട്ട്. ഇപ്പം നമ്മുടെ പേരലൂർ പ്രീമിയറിലെ സൈക്കോ ബാലേന്ദ്ര ഗംഭീര കഥാപാത്രമാണ്, അത് വിട്ട് കഴിഞ്ഞ് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ കേരള ക്രൈം ഫയൽസ് 2 വരികയാണ്. അതെ, ഇപ്പോൾ ഷാജി പാറയിൽ വീട് നീണ്ടകര പി ഒ ഷാജി എന്നല്ലേ, ഷൈജു അല്ല അടുത്ത സീസണെ പറ്റി പ്രതീക്ഷകൾ എന്താണ്? ലീഡും റോളും ടീമും വേറെയാണ്, അജു അല്ല മനോജില്ല. അപ്പം അത് അഹമ്മദിന്റെ ഒരു വേറൊരു ക്രൈം ഫയൽസ് ആണല്ലോ. ഓക്കെ, വേറെ ഫയൽ വേറെ ടീം. ഓ, ഞാൻ ഈ സെയിം ടീം വേറെയാണ്, വേറെ ടീം എൻ്റയർലി വേറെ കഥ. എനിക്കൊന്ന് കുറച്ചും കൂടി
സ്കെയിൽ കൂടിയ കഥയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അഹമ്മദ് കഥ കേൾക്കണമെന്ന് ചോദിച്ചപ്പം ഞാൻ വെറുതെ കേൾക്കേണ്ടതെന്ന് തന്നെ പറഞ്ഞു. അതിന് വേറെ ക്യാരക്ടർ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നുണ്ട്. അല്ല, ഈ ക്യാരക്ടർ തന്നെ എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷനുണ്ട്. ഓ, ഈ ക്യാരക്ടർ വരുന്നുണ്ട്. പക്ഷേ ടീം പുതിയതാണ്, ലീഡ് വേറൊരാളാണ്.